ജില്ലാ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടന്ന വികസന സെമിനാർ മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വികസനങ്ങൾക്ക് വരുമാന വർധനവ് പ്രധാന പ്രശ്നമാണെന്നും വരുമാനം കൂടിയാലേ അതനുസരിച്ചുള്ള വികസനങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും മന്ത്രി എം വി രാജേഷ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വികസനവും പുരോഗതിയും പുതിയ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇന്നോളം കൈവരിച്ച നേട്ടം ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം കൈവരിച്ച നേട്ടങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് നവകേരളത്തിന്റെ പ്രത്യേകത. അതിദരിദ്രരുടെ പട്ടികയിൽ പകുതി ഭാഗം പരിഹരിക്കാൻ കഴിഞ്ഞു. എന്നാൽ ബാക്കി പകുതി ഭാഗം പരിഹരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷത വഹിച്ചു. കരട് പദ്ധതി രേഖ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യു പി ശോഭ, വി കെ സുരേഷ് ബാബു, ടി സരള, തോമസ് വക്കത്താനം, ടി ജെ അരുൺ, ഗംഗാധരൻ മാസ്റ്റർ, പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് എന്നിവർ പങ്കെടുത്തു. പ്രോആക്റ്റീവായിട്ടുള്ള സമീപനങ്ങളാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ അതേസമയം ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ശുചിത്വം ഉറപ്പാക്കണമെങ്കിൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. അതിൽ പ്രധാനമാണ് താഴെ എല്ലാ വാർഡിലും മിനിമം സി എഫ്. പേരിനൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഉണ്ടോ? ഉണ്ട്. കാര്യമുണ്ടോ? കാര്യമില്ല. അതാണിപ്പോൾ പലയിടത്തും സ്ഥിതി. നിങ്ങളൊരു വീട്ടിൽ 450 വീടുണ്ട്, അല്ല ഒരു വാർഡിൽ 450 വീട്ടിൽ നിന്നും ഹരിതകർമ്മസേന ഇത് ശേഖരിക്കുന്നുണ്ട്. ശേഖരിക്കുന്നുണ്ടെങ്കിൽ അതിന് പര്യാപ്തമായ മിനിമം സി എഫ് ഉണ്ടോ? അതാണ് നോക്കേണ്ടത്. മിനിമം സി എഫ് വേണം, പഞ്ചായത്തിൽ എം സി എഫ് വേണം, ബ്ലോക്ക് തലത്തിൽ RRF വേണം. പിന്നെ ഖരമാലിന്യത്തിൻ്റെ കാര്യത്തിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, RRF വേണം. ജില്ലാ തലങ്ങളിൽ ഇപ്പോൾ RDF നമുക്ക് പ്ലാന്റുകൾ ആരംഭിക്കേണ്ടതുണ്ട്. പിന്നെ ദ്രവമാലിന്യത്തിനാണെങ്കിലും ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വേണം. ഇപ്പോൾ പുതിയ പുതിയ ധാരാളം ടെക്നോളജി വന്നിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നം, സ്ഥലം ഇല്ല എന്നിഞ്ഞൊരു പരാതിയാവാൻ പറ്റില്ല. കാരണം ഭൂമിക്കടിയിൽ വയ്ക്കാവുന്ന പ്ലാന്റ് വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും ഫലപ്രദവും വിജയകരവും, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അതിന് മുകളിൽ പാർക്കിംഗ് ആവാം, അതിന് മുകളിൽ ഗ്രൗണ്ട് ആവാം, അല്ലെങ്കിൽ ഗ്രൗണ്ടിൻ്റെ അടിയിൽ ഇത് വെക്കാം. മുകളിൽ കളിക്കുന്നതിനൊരു പ്രശ്നമില്ല. പാർക്കിംഗ്, വാഹന പാർക്കിംഗ് അനുവദിക്കാം. കേരളത്തിൽ പലയിടത്തും ഇപ്പോൾ ഉണ്ട്. അത് വ്യാപിപ്പിക്കണം എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതും തദ്ദേശ സ്ഥാപനങ്ങൾ മനസ്സിലാക്കേണ്ട. എല്ലാ ജില്ലാ പഞ്ചായത്തിലും ഇവിടെ എത്ര സ്ഥലമുണ്ട്? ചെറിയ സ്ഥലമാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓഫീസുകളിലെല്ലാം എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെ എല്ലാം ഈ അണ്ടർഗ്രൗണ്ട് SDP നമുക്ക് ആലോചിക്കാം. എല്ലാ സർക്കാർ ഓഫീസുകളിലും നമുക്ക് മിനിമം സി എഫ് വേണം, നമ്മൾ തീരുമാനിച്ചതാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പായിട്ടുണ്ടോ? സ്ഥലമുള്ളിടത്തെല്ലാം വേണം. ഇതിനധികം സ്ഥലം വേണ്ടല്ലോ. നമ്മൾ തന്നെ ഇതിൽ മാതൃകയാവണം. അപ്പോഴാണ് ആളുകൾക്ക് തെറ്റിദ്ധാരണകൾ മാറുക.